കോവളം ബേക്കൽ ജലപാത പദ്ധതിക്കെതിരെ ജനരോക്ഷം ശക്തം. അരയപ്പുഴ മുതൽ ചിത്താരി വരെ ജനവാസ മേഖലയിൽ കൃത്രിമമായി നിർമ്മിക്കുന്ന കനാലിനെതിരെയാണ് പ്രതിഷേധം. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ജനകീയ കൺവെൻഷൻ സംഘടിപ്പിച്ചു. കേരളക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും. ഗ്രാൻഡ് ഡിസ്കൗണ്ട് സെയിൽ. ഈ ഓഫർ ABC മൈ ഹോമിലും ABC സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്. തിരുവനന്തപുരം ജില്ലയിലെ കോവളം മുതൽ കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ വരെ കനാലുകൾ വികസിപ്പിച്ചാണ് ഉൾനാടൻ ജലപാത പദ്ധതി നടപ്പിലാക്കുന്നത്. 13 റീച്ചുകളിലായി തിരിച്ചാണ് നിർമ്മാണം. അരയപ്പുഴ മുതൽ ചിത്താരി വരെ നിർമ്മിക്കുന്ന കൃത്രിമ കനാലിനെതിരെയാണ് പ്രതിഷേധം കനക്കുന്നത്. കൃത്രിമ ജലപാതയ്ക്ക് വേണ്ടി പാടശേഖരങ്ങളെ ഇല്ലാതാക്കുമെന്നും ഇതുവഴി പ്രദേശത്തെ കുടിവെള്ളം മുട്ടുമെന്നുമാണ് മേഖലയിലെ ജനം പറയുന്നത്. കൃത്രിമ ജലപാത പണിയാൻ ഉദ്ദേശിക്കുന്ന പാടശേഖരങ്ങളുടെ ഇരുകരകളിലുമായി 1000 കുടുംബങ്ങളുണ്ട്. അരയപ്പുഴ, ചിത്താരിപ്പുഴ എന്നിവിടങ്ങളിൽ ഉപ്പുവെള്ളമാണെന്നിരിക്കെ പദ്ധതി യാഥാർത്ഥ്യമായാൽ കൂടുതൽ പ്രദേശത്ത് ഉപ്പുവെള്ളം എത്തുകയും ജനങ്ങളുടെ കുടിവെള്ളം മുട്ടുകയും ചെയ്യുമെന്നത് ഇവിടുത്തെ ജനങ്ങളിൽ ആശങ്കയുണർത്തുന്നു. ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട്ട് നടത്തിയ ജനകീയ കൺവെൻഷൻ ആലപ്പുഴ കരിമണൽ ഖനന സമര സമിതി ചെയർമാൻ എസ് സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഭൂമിയുടെ ഗുണഭോക്താക്കൾ മാത്രമാണ്, നമ്മൾ അതിൽ നിന്നും ഒരുപാട് ഗുണങ്ങൾ അനുഭവിക്കുന്ന കുറെ വ്യക്തികളാണ്. അപ്പൊ ആ ഗുണം എടുക്കുന്നതിനോടൊപ്പം അതിന് കേടുപാട് കൂടാതെ അത് തിരികെ വരും തലമുറയ്ക്ക് കൊടുക്കേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഒരു ബാധ്യത നമുക്കുണ്ട്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് കാറൽ മാർക്സ് പറഞ്ഞ നമ്മുടെ സ്വത്തല്ല, സമൂഹത്തിന്റെ സ്വത്തല്ല, ഈ രാഷ്ട്രത്തിന്റെ സ്വത്തല്ല, ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരുടെയും കൂടെ സ്വത്തല്ല. നമ്മൾ ഇവിടുത്തെ ഗുണഭോക്താക്കളാണ്. അപ്പോ ആ ഗുണഭോക്താക്കള് ഇതിന് പൈക്കു പറ്റാതെ ഇത് തിരികെ കൊടുക്കണം. നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്ത കൺവെൻഷനിലേക്ക് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിലെ മുന്നണി സ്ഥാനാർത്ഥികളെ ക്ഷണിച്ചിരുന്നുവെങ്കിലും പങ്കെടുത്തില്ല. ജനകീയ കൺവെൻഷനിൽ പങ്കെടുക്കുന്നില്ലെന്ന കാര്യം സ്ഥാനാർത്ഥികൾ നേരത്തെ അറിയിച്ചിരുന്നില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജനകീയ സമിതി രക്ഷാധികാരി കാനായി കുഞ്ഞിരാമൻ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. നഗരസഭാ കൌൺസിലർ അശോക് കുമാർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. കെ പ്രസേനൻ സ്വാഗതവും കൺവീനർ കെ ഹരികൃഷ്ണൻ നന്ദിയും പറഞ്ഞു. 2023 ജനുവരിയിലാണ് കൃത്രിമ ജലപാതയ്ക്കായി ബല്ലാ വില്ലേജിലെ സ്ഥലം ഏറ്റെടുക്കുമെന്ന് കാണിച്ച് ഗസറ്റ് വിജ്ഞാപനമിറക്കിയത്. എതിർപ്പ് മൂലം സർവേ നടപടികൾ തടസ്സപ്പെട്ടിരിക്കുകയാണ്. കനാൽ കോട്ടപ്പുറത്ത് അവസാനിപ്പിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്.